വായ്പ നൽകാൻ കിഫ്ബി തീരുമാനിച്ചിട്ടുണ്ട്. സർ, കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കാരോട് വഴിയുള്ള വരെയുള്ള NH 66 600 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ആറുവരി പാത യാഥാർത്ഥ്യമാക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% കിഫ്ബി പങ്കിട്ടതിനാലാണ്. ഇതിനായി കിഫ്ബി 6,769.01 കോടി രൂപ അനുവദിക്കുകയും 5,311 കോടി രൂപ NHAIക്ക് നൽകുകയും ചെയ്തു. സർ, കേരള ഭാഗ്യക്കുറി. സർ, ഭാഗ്യക്കുറി മേഖലയിലെ എഴുത്ത് ലോട്ടറി പോലുള്ള അനധികൃത ഭാഗ്യക്കുറികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക സെൽ രൂപീകരിക്കുന്നതാണ്. ഭാഗ്യക്കുറികളിലൂടെ വലിയ തുക സമ്മാനമായി ലഭിക്കുന്ന വ്യക്തികൾക്ക് ഈ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് വകുപ്പിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വിദഗ്ധരുമായി ചേർന്ന് ധനകാര്യ മാനേജ്മെന്റിൽ പരിശീലനം നൽകുന്നതാണ്. ഭാഗ്യക്കുറി വകുപ്പിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ 2ാം വേർഷൻ അപ്ഡേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതോടൊപ്പം സെയിൽ ട്രാക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കും. സർ, ഭാഗ്യക്കുറി ടിക്കറ്റ് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. സർ, കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ലോട്ടറികൾ, അതിന്റെ കച്ചവടം എല്ലാം പുനഃസ്ഥാപിക്കും. എല്ലാം ഈ ഉടൻ തന്നെ പുനഃസ്ഥാപിക്കും. ഇനി ഒരു ലോട്ടറി കൂടിയാണ് പുനഃസ്ഥാപിക്കാനുള്ളത്. സർ, കോവിഡിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് ലോട്ടറികളുടെ ഘടനയും പ്രവർത്തനങ്ങളും എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സർ, ട്രഷറി. സർ, ധനകാര്യ ഇടപാടുകളുടെ അധിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി IFFMS ആപ്ലിക്കേഷനുകൾ ട്രഷറി നെറ്റ്വർക്കിൽ മാത്രം ലഭ്യമാകുന്ന തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ജീവനക്കാരുടെ പെൻ നമ്പർ, OTP എന്നിവ ഉപയോഗിച്ച് മാത്രം സിസ്റ്റത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്പാർക്കുമായി ബന്ധപ്പെടുത്തും. ജീവനക്കാർ ഓഫീസിൽ ഹാജരാകുകയാണെങ്കിൽ മാത്രം OTP ജനറേറ്റ് ചെയ്ത് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായ, കുറച്ചുകൂടി കൃത്യമായ ബയോമെട്രിക് സംവിധാനം അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ ട്രഷറിയിലേക്ക് കൊണ്ടുവരും. കാരണം ട്രഷറി സംബന്ധിച്ച് ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ കാരണം അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇ വാലറ്റ് സമ്പ്രദായം അടക്കം വരും. പെൻഷൻ അദാലത്ത് നടത്തും. മുതിർന്ന പൗരന്മാർക്ക് മസ്റ്ററിംഗിനായി ട്രഷറികൾ സന്ദർശിക്കേണ്ടി വരുന്നത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനും വാതിൽപ്പടി സേവനം വകുപ്പിൽ നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയായും 80 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാരുടെ ലൈഫ് മസ്റ്ററിംഗ് വീട്ടുപടിക്കിലെത്തി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർ, അടുത്ത സാമ്പത്തിക വർഷത്തിൽ ട്രഷറി സേവിംഗ്സ് ബാങ്കിലെ ഓൺലൈൻ പോർട്ടലുമായി ഇ ട്രഷറിയുമായി ബന്ധിപ്പിച്ച് ഇടപാടുകാർക്ക് സാധ്യമാകുന്ന തരത്തിൽ ഒരു ഇ വാലറ്റ് സംവിധാനം നടപ്പിലാക്കും. അതുവഴി യൂട്ടിലിറ്റി പേയ്മെന്റ്സ് സാധ്യമാക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. സർ, കെ എസ് എഫ് ഇ വിഭാവനം ചെയ്തിട്ടുള്ള വിഷൻ 2025 പ്രകാരം 2025 ശാഖകളുടെ എണ്ണം 1,000 ആയും ഇടപാടുകാരുടെ എണ്ണം 1 കോടിയായും വിറ്റുവരവ് 1,00,000 കോടി രൂപയായും ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 2022-23 മൂന്ന് മേഖലാ ഓഫീസുകളും 50 പുതിയ ശാഖകളും 15 മൈക്രോ ശാഖകളും ആരംഭിക്കും. പൊതുജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന ഒരു ലോൺ ഹബ്ബായി KSFE ഉയർത്തുന്നതിനുള്ള പരിഷ്കാരങ്ങളും പുതിയ ചിട്ടികളും പദ്ധതികളും ആവിഷ്കരിക്കും. സർ, KFC കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കാര്യക്ഷമമായ പ്രവർത്തന ഫലമായി രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ധനകാര്യ സ്ഥാപനമായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാറുകയുണ്ടായി. സംസ്ഥാനത്ത് സ്ഥാപനത്തിന്റെ നിർജ്ജീവ ആസ്തികൾ 2015-16 10.75% ൽ നിന്നും 3.58% കുറയ്ക്കാൻ കഴിഞ്ഞു. 15-16 838.36 കോടി രൂപയായിരുന്ന വായ്പാ വിതരണം 21-22 1,040 കോടി രൂപയായി. മാത്രവുമല്ല, വായ്പാ തിരിച്ചടവ് 15-16 758.26 കോടിയിൽ നിന്നും 2021-22 2,150 കോടിയായി ഉയരുകയും ചെയ്തു. സർ, KFCയുടെ വായ്പാ ആസ്തി അടുത്ത 2 വർഷത്തിനകം 10,000 കോടിയായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് KFC വിവിധ മേഖലകളിൽ പണം കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഗ്യാരണ്ടി ഫണ്ടിൽ ഉൾപ്പെടുത്തി കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ പർച്ചേസ് ഓർഡറുകൾ, വെഞ്ചർ ഡെപ്റ്റ് ഉൾപ്പെടെ ലളിതമായ വ്യവസ്ഥയിൽ 10 കോടി രൂപ വരെ വായ്പ അനുവദിക്കത്തക്ക രീതിയിലാണ് സ്റ്റാർട്ടപ്പ് കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. KFC 250 കോടി രൂപ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായിട്ട് വകയിരുത്തുകയാണ്. സർ, മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി സംരംഭകരെ കൂടാതെ ഓരോ സ്ഥാപനത്തിൽ നിന്നും 10 പേർക്ക് പ്രത്യക്ഷമായും 10 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകത്തക്ക വിധത്തിൽ 1 വർഷം 500 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി. 5% പലിശ നിരക്കിൽ 1 കോടി രൂപ വരെ ഓരോ സംരംഭത്തിനും വായ്പ ലഭിക്കത്തക്ക തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ വായ്പാ പരിധി 2 കോടി രൂപയായി വർദ്ധിപ്പിച്ച് ഈ വർഷം 500 കോടി രൂപ വായ്പ നൽകത്തക്ക വിധത്തിൽ പദ്ധതിയെ പുനരാവിഷ്കരിക്കുന്നതാണ്. പലിശയിളവ് നൽകുന്നതിനായി 18 കോടി രൂപ വകയിരുത്തുന്നു. കേരള MSME ബിൽ ഡിസ്കൗണ്ടിംഗ് പ്ലാറ്റ്ഫോം KSFE MSME ബിൽ ഡിസ്കൗണ്ടിംഗ് പദ്ധതിക്കായിട്ട് 1,000 കോടി രൂപ വകയിരുത്തുന്നതാണ്. MSME പ്രവർത്തന മൂലധനമായിട്ട് പലിശ കുറഞ്ഞ പദ്ധതിയിൽ 500 കോടി രൂപ KFC വകയിരുത്തുന്നു. സർ, കാർഷിക മേഖലയ്ക്കുള്ള പദ്ധതിക്കായിട്ട് 250 കോടി രൂപ പലിശകളോട്